സെപ്റ്റംബർ 8 അന്തർദേശീയ സാക്ഷരതാ ദിനം. എഴുത്തിനെയും വായനയെയും ജീവിത സായാഹ്നത്തിലും പിന്തുടരുന്ന 85-കാരിയായ മാത്തിൽ വടശ്ശേരി പൂവത്തിൻ കീഴിലെ ഉദിനൂക്കാരത്തി തമ്പായിയെ നമുക്ക് പരിചയപ്പെടാം. സെപ്റ്റംബർ 8 അന്തർദേശീയ സാക്ഷരതാ ദിനം. സാക്ഷരത ഏതൊരു വ്യക്തിയുടെയും അവകാശമാണെന്ന് മാനവരാശിയെ ഓർമ്മപ്പെടുത്തുവാനാണ് ഈ ദിനാചരണം ലക്ഷ്യമിടുന്നത്. 85-ാം വയസ്സിലും വായനയെയും എഴുത്തിനെയും നെഞ്ചോട് ചേർക്കുകയാണ് മാത്തിൽ വടശ്ശേരി പൂവത്തിൻ കീഴിലെ ഉദിനൂക്കാരത്തി തമ്പായിയമ്മ. സാക്ഷരതാ ക്ലാസ്സിലൂടെ പഠിച്ച അനുഭവം ജീവിതത്തിലെ മറക്കാനാവാത്ത സംഭവമാണെന്നാണ് തമ്പായിയമ്മ പറയുന്നത്. സാക്ഷരത ക്ലാസ്സിന് പോയിട്ട് പങ്കദാക്ഷൻ ഞങ്ങൾ കുറേ പെണ്ണുണ്ടായി. അതാരൊന്നും ഓർമ്മയില്ല. 1990 നായനാർ സർക്കാർ കൊണ്ടുവന്നതാണ് സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതി. സാക്ഷരതാ പദ്ധതിയിൽ കൂടി തമ്പായിയമ്മയ്ക്കും അനേകം പേർക്കും അക്ഷരത്തിന്റെ വെളിച്ചമായത് ഇന്നത്തെ കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ പങ്കജാക്ഷൻ, എ.ടി.വി. രഞ്ജിത്ത്, കെ.ഗോപി എന്നിവരൊക്കെയാണ്. സാക്ഷരതാ പദ്ധതിയിൽ കൂടി തമ്പായിയമ്മയ്ക്കും അനേകം പേർക്കും അക്ഷരത്തിന്റെ വെളിച്ചമായി ഇന്നത്തെ കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ പങ്കജാക്ഷൻ, എ.ടി.വി. രഞ്ജിത്ത്, കെ.ഗോപി എന്നിവരൊക്കെ സാക്ഷരതാ ക്ലാസ്സിൽ അധ്യാപകരായി എത്തിയതാണ്. ഏതായാലും ഇവരുടെ അധ്വാനം പാഴായില്ലെന്ന് തമ്പായിയമ്മയെ പോലെയുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.